الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستمسك بالذي أوحي إليك إنك على صراط مستقيم. وإنه لذكر لك ولقومك وسوف تسألون. സൂറത്തു സുഖുറുഫ് 43 44 വചനങ്ങളാണിത്. ഫസ്തംസിഖ് ബില്ലദീ ഊഹിയ ഇലൈക, നിനക്ക് വഹിയായി നൽകപ്പെടുന്നതെന്തോ അത് മുറുകെ പിടിക്കുക. ഫസ്തംസിഖ്, മുറുകെ പിടിക്കുക. ഇന്നക അഴല സിറാത്തി മുസ്തഖീം, തീർച്ചയായും നീ ചൊവ്വായ നേരായ വഴിയിൽ തന്നെയാകുന്നു. ഇന്നഹു ലദിക്റുലക, തീർച്ചയായും അത് അഥവാ നിനക്ക് വഹിയായി നൽകപ്പെടുന്ന വിശുദ്ധ ഖുർആൻ, ല ദിക്റുൽ ലക, അത് നിനക്കൊരു ഉത്ബോധനമാകുന്നു, അത് നിനക്കൊരു പ്രശസ്തിയാകുന്നു എന്നും അതിന് വ്യാഖ്യാനമുണ്ട്. ല ഇന്നഹു ല ദിക്റുൽ ലക, അത് നിനക്കൊരു ഉത്ബോധനമാകുന്നു, അല്ലെങ്കിൽ അത് നിനക്കൊരു പെരുമയും പ്രശസ്തിയുമാകുന്നു. വലി കൗമിക, നിന്റെ ജനതക്കും. വ സൗഫ തുസ്അലൂൻ, പിന്നീട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. സൗഫ തുസ്അലൂൻ, പിന്നീട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഒരിക്കൽ കൂടെ ഞാൻ അർത്ഥം ആവർത്തിക്കാം. ഫസ്തംസിഖ് ബില്ലദീ ഊഹിയ ഇലൈക, നിനക്ക് വഹയായി നൽകപ്പെടുന്നതിനെ നീ മുറുകെ പിടിക്കുക. ഇന്നക അല സിറാത്തി മുസ്തഖീം, തീർച്ചയായും നീ ചൊവ്വായ വഴിയിൽ തന്നെയാകുന്നു. ഇന്നഹു ല ദിക്റുൽ ലക, തീർച്ചയായും അത് വിശുദ്ധ വേദം ഖുർആൻ നിനക്കൊരു പെരുമയും പ്രശസ്തിയും ഉത്ബോധനവുമാകുന്നു. വലി കൗമിക, നിന്റെ ജനതക്കും. വ സൗഫ തുസ്അലൂൻ, പിന്നെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അന്ത്യനാളിൽ നിങ്ങളുടെ വേദവിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ കഴിയുന്ന വാചകങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഖുദ് ബിൽ ഖുർആനിൽ മുനസ്സൽ അലാ കൽബിക, നിന്റെ മനസ്സിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്ന ഖുർആനിനെ മുറുകെ പിടിക്കുക. ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന നമുക്കും ബാധകമാണല്ലോ അല്ലേ. ഖുദ് ബിൽ ഖുർആനിൽ മുനസ്സൽ അലാ കൽബിക, താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. ഖുദ് ഇസ്തംസിക് എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തിലാണ് ഖുദ് സ്വീകരിക്കുക, മുറുകെ പിടിക്കുക. ഫഇന്നഹു ഹുവൽ ഹഖ്, അതാണ് സത്യം. കാരണം എന്താ? അതാണ് സത്യം. കാരണം എന്താ? അത് ഹക്കായവനിൽ നിന്ന് ഇറക്കപ്പെട്ടതാ. ഹക്കായവനിൽ നിന്ന് ഇറക്കപ്പെട്ടത് ഹക്കയാകൂ. ഈ ഖുർആൻ ഏതിലേക്ക് നയിക്കുന്നുവോ അത് സത്യമായിരിക്കും. ഏതിലേക്കാണ് നമ്മളെ ഖുർആൻ വിളിക്കുന്നത്, ഏതിലേക്കാണ് നമ്മളോട് ചെല്ലാൻ പറയുന്നത്, എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതും സത്യമായിരിക്കും. അൽ മുഫ്ലി ഇല സിറാത്തിൽ മുസ്തഖീം, അത് നേരായ സിറാത്ത് മുസ്തഖീമിലേക്ക് നമ്മൾ എത്തിക്കും. സിറാത്ത് മുസ്തഖീമിലേക്ക് എത്തുന്ന സത്യത്തിലേക്കാണ് ഖുർആൻ വിളിക്കുന്നത് എന്നർത്ഥം. സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വഴിയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അഥവാ അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട വഴിയാണ് സിറാത്ത് മുസ്തഖീം, അതിലേക്ക് എത്തും. അൽ മൂസുൽ ഇലൽ ജന്ന, ഇലാ ജന്നാത്തിൻ നഈം, അത് അന്തിമമായി എത്തിച്ചേരുക സുഖലോക സ്വർഗത്തിലായിരിക്കും. വൽ ഖൈറി ദാഇം അൽ മുഖീം, നിത്യവും നിലനിൽക്കുന്ന സ്ഥിരമായ നന്മയിലേക്ക്, അതാണ് സ്വർഗത്തിന്റെ വിശദീകരണമാണത്. അതിലേക്കാണ് നിങ്ങളെ ഖുർആൻ എത്തിക്കുക. അപ്പൊ നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കുക, അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അതാണ് ഇതിന്റെ സൂചന എന്ന് തഫ്സീർ ഇബ്നു കസീർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇന്നഹുല ദിക്റു ലക, അത് നിനക്കൊരു ഉത്ബോധനമാണ് എന്നും നിനക്കൊരു ഓർമ്മപ്പെടുത്തലാണെന്നും അർത്ഥം പറയുന്നതോടൊപ്പം അത് നിനക്കൊരു പെരുമയാണ്, നിനക്കൊരു പ്രശസ്തിയാണ് എന്നും തത്തുല്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്ത് അംബിയായിലെ 10-ാമത്തെ ആയത്തിൽ തന്നെ ഈ ദിക്റിന് പ്രശസ്തി എന്നർത്ഥം വന്നിട്ടുണ്ട്. ലഖദ് അൻസൽന ഇലൈക്കും കിതാബം ഫീഹി ദിക്റുക്കും അഫല തഅഖിലൂൻ, നിങ്ങൾക്കിതാ നാം ഒരു വേദം അവതരിപ്പിച്ചിരിക്കുന്നു, അത് നിങ്ങൾ അതിൽ നിങ്ങൾക്കുള്ള പെരുമയുണ്ട്. അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖുർആനിന്റെ അനുയായികളായി മാറുക എന്ന് പറയുന്നത് അഭിമാനമുള്ള ഒരു സംഗതിയാണ്.
അഭിമാനത്തോടു കൂടിയായിരിക്കണം ഖുർആനിൻ്റെ അനുയായികൾ ഖുർആനിനെ സ്വീകരിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ നിദാനം അള്ളാഹുവിൽ നിന്ന് അവതീർണമായിരിക്കുന്ന വിശുദ്ധ വചനങ്ങളാണ്. വേറൊരു മതവിഭാഗത്തിനും വേറെ ഏതൊരാദർശത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഉജ്ജ്വലമായ ഉത്കൃഷ്ടമായ വിശ്വാസ സംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾക്കുള്ള ദിക്റാണ്, അത് നിങ്ങൾക്കൊരു പെരുമയാണ്, നിങ്ങൾക്കൊരു പ്രശസ്തിയാണ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മുസ്ലിമീങ്ങളുടെ ഈ ഉത്കർഷത, ഈ ഉത്കൃഷ്ടത, അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ലോകതലത്തിൽ മുസ്ലിമീങ്ങളോട് ശത്രുത നിലവിൽ വരാനുള്ള കാരണം. ഈ വിശ്വാസികൾ ഏതവസരത്തിലും ഉയർത്തെഴുന്നേൽക്കാൻ ശേഷിയുള്ളവരാണ്. ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചൊരു പ്രത്യയശാസ്ത്രവുമായി, ഒരു ആദർശവുമായി, ഒരു സന്ദേശവുമായി, ഒരു ജീവിത ദർശനവുമായി, ഒരു ജീവിത ക്രമവുമായി എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയുള്ളത് ഖുർആനിൻ്റെ ആളുകൾക്ക്. അതാണ് ഖുർആനിൻ്റെ പെരുമ എന്ന് പറയുന്നത്. അതാണ് ഖുർആനിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് വിശ്വാസികൾക്ക് ആത്മബോധമുണ്ടാകുന്നത്, ആത്മവിശ്വാസമുണ്ടാകുന്നത്, ആത്മാഭിമാനമുണ്ടാകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹദീസുകളിലും വന്നിട്ടുള്ളതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമൻ, അല്ലാഹു തആല ഈ കിതാബ് കൊണ്ട്, ഈ വേദം കൊണ്ട് ഒരു വിഭാഗത്തെ ഉയർത്തിയിരിക്കുന്നു, വയളാൻ ബിഹി ആഖരീൻ വേറൊരു വിഭാഗത്തെ തരം താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിഭാഗത്തെ ഉയർത്തി ഉയർത്തി ഉന്നതിയിലെത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം സഹാബികളുടെയും താബിഈകളുടെയും ഒക്കെ കാലം വേദം കൊണ്ടാണ് അവർ ഉയർന്നത്, വേദവിശ്വാസം കൊണ്ടാണ്, ഖുർആനിൻ്റെ ക്രമം കൊണ്ടാണ്, ഖുർആനിൻ്റെ ഊർജം കൊണ്ടാണ് അവർ വളരെ ഉന്നതന്മാരായത്, ലോകത്തിന് മാതൃകയായത്. ഖുർആൻ സ്വീകരിക്കാത്ത ആൾക്കാർ, ഖുർആനിനെ അവഗണിക്കുന്നവർ നിന്ദ്യരാകും. നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പൊ ഒരു വിഭാഗത്തെ ഈ വേദാധ്യാപനങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് ഉയർത്തി വളർത്തി അല്ലാഹു തആല കൊണ്ടുപോകും. മറ്റൊരു വിഭാഗത്തെ ഈ വേദം കയ്യിൽ ഇരുന്നിട്ടും അധസ്ഥിതിയിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ ആ വേദത്തിന്റെ മൂല്യം അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ വേദത്തിന്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അതുമായി നിലകൊള്ളുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലികുല്ലിൻ ഷറഫൻ, ഓരോരുത്തർക്കും ഓരോ അഭിമാനമുണ്ടാകും, ഓരോ ഷറഫുണ്ടാകും, മാന്യതയുണ്ടാകും, ശ്രേഷ്ഠതയുണ്ടാകും. യതബാഹുന ബിഹി, അതുകൊണ്ട് അവർക്ക് അഭിമാനിക്കാം, എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ അഭിമാനിക്കാൻ പറ്റുന്ന ചിലതൊക്കെ. എന്നാൽ ഇന്ന ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ബഹാ അഭിമാനം, എന്റെ സമുദായത്തിന്റെ അഭിമാനം, വ ഷറഫുഹ, അതിന്റെ ശ്രേഷ്ഠതയും, അൽ ഖുർആൻ, ഖുർആനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളത് ശരിക്കും ഉൾക്കൊള്ളണം. ഖുർആൻ തന്നെയാണ് നമ്മുടെ അഭിമാനം. നമ്മുടെ അഭിമാനം എന്ന് പറഞ്ഞ് അതിനകത്തുള്ളത് എന്താണെന്ന് തിരിയാതെ വേദം പേറുന്ന കഴുതകളെ പോലെ നമ്മളാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ കൊണ്ട് അഭിമാനം കൊള്ളുന്ന, അതിനർഹത ഉള്ളവരായിത്തീരുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.